അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബില്ലാഹി അമ്മാ ബാഅദു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ വല്ലാഹുല്ലാഹു ഷൈഅൻ മിൻ ഉമൂരിൽ മുസ്ലിമീന ഫഹ്തജബ ദൂന ഹാജതിഹിം വഖല്ലതിഹിം വഫഖരിഹിം. احتجب الله دون حاجته وخلته وفقره يوم القيامة. رواه ابو داود. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അരുളുകയാണ്, മൻ വല്ലാഹു അല്ലാഹു ഷൈഅൻ, വല്ലതുത്തിനെയും അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മിൻ ഉമൂരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ നിന്നും, മുസ്ലിമീങ്ങളുടെ കാര്യം നോക്കാൻ അല്ലാഹു ആരെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, ഫഹ്തജബ ദൂന ഹാജത്തിഹി, അങ്ങനെ ആ മുസ്ലിമീങ്ങളുടെ ഹാജത്ത് അവരുടെ ആവശ്യത്തിന് മുമ്പിൽ അവൻ മറയായി നിൽക്കുകയും ചെയ്താൽ, തടസ്സം നിൽക്കുകയും ചെയ്താൽ, വഹല്ലത്തിഹിം വഫഖരിഹിം, അവരുടെ ദാരിദ്ര്യം അവരുടെ മറ്റു ആവശ്യങ്ങൾ അവകൾക്ക് മുന്നിൽ മറയിടുകയും ചെയ്താൽ, തടസ്സം നിൽക്കുകയും ചെയ്താൽ, ഇഹ്തജബല്ലാഹു ദൂന ഹാജത്തിഹി വഹല്ലത്തിഹി വഫഖരിഹി യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിലുള്ള അവന് ലഭിക്കേണ്ട ആവശ്യത്തിൻ്റെ മുന്നിൽ, അവൻ്റെ ദാരിദ്ര്യത്തിന് മുന്നിൽ, അവൻ്റെ അത്യാവശ്യങ്ങൾക്ക് മുന്നിൽ അല്ലാഹു തടസ്സം നിൽക്കുന്നതാണ്. അപ്പോൾ നാം ഒരു ഉത്തരവാദിത്വം ഏൽക്കുന്നത് അല്ലാഹുവിൻ്റെ ഇറാദത്ത്, അല്ലാഹുവിൻ്റെ ഉദ്ദേശം കൊണ്ടാണ്. മുസ്ലിങ്ങളുടെ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്ത്, ഒരു കാര്യം നടത്തുന്ന സ്ഥാനത്ത് നാം നിയോഗിക്കപ്പെട്ടാൽ, അത് അല്ലാഹുവാണ് നമ്മളെ നിയോഗിച്ചത് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് മുമ്പിൽ തടസ്സം നിൽക്കുന്ന അവസ്ഥയാണ് നമുക്കുണ്ടാകുന്നതെങ്കിൽ, പരലോകത്ത് അല്ലാഹു നമ്മുടെ ആനുകൂല്യങ്ങൾക്ക് മുന്നിലും അല്ലാഹു തടസ്സം നിൽക്കും. അപ്പോൾ മുസ്ലിമീങ്ങളുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുന്നവർ അവരുടെ ക്ഷേമ ഐശ്വര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. നേരെ മറിച്ച് ആരെങ്കിലും പ്രവർത്തിച്ചാൽ പരലോകത്ത് അല്ലാഹു അവന് ലഭിക്കേണ്ട പ്രതിഫലത്തിന് മുമ്പിൽ അല്ലാഹുവും തടസ്സം നിൽക്കും എന്നാണ് ഈ ഹദീസിലൂടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ താക്കീത് ചെയ്യുന്നത്. തഖബ്ബലുള്ളാഹ്.